നമസ്കാരം. കേരളം ആര് ഭരിക്കും? ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. എന്തായാലും ശരി, വളരെ ടൈറ്റായിട്ടുള്ള ഒരു മത്സരമാണ് നടന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. ചില മാധ്യമങ്ങളൊക്കെ സർവേ നടത്തി ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടും എന്ന രീതിയിൽ മലയാള മാധ്യമങ്ങളൊക്കെ ചില പോസ്റ്റ് പോൾ സർവേ ഫലങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഓരോ മണ്ഡലത്തിലെയും ഓരോ പഞ്ചായത്തിലെയും വരെ വോട്ടും ഒക്കെ കണക്കാക്കി പറയുന്നുണ്ട്. ഈ സർവേകളിലെയൊക്കെ ആ ഒരു കൃത്യമായ ഒരവസ്ഥ എന്താകും എന്നുള്ളത് ഇതിനു മുൻപ് നമ്മൾ കണ്ടതാണ്. വലിയ ഒരു എറർ ഫാക്ടറാണ് പല സർവേകളിലും കാണുന്നത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ വോട്ട് ചെയ്തത് ആർക്ക് എന്ന് ഞാൻ തന്നെ സർവേക്കാരോട് പറഞ്ഞാൽ അതിൻ്റെ നിയമബോധം എന്താണ്, നീതിബോധം എന്താണ് എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറിയിൽ നമ്മൾ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ഇവിടെ കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നോമിനിയായ ഗവർണറുടെ ഭരണം വരും എന്ന രീതിയിലുള്ള ചില ചിന്തകളും ചില കണക്കുകൂട്ടലുകളും ഒക്കെ നടക്കുന്നുണ്ട്. അതായത് ഇവിടെ ഒരു തൂക്കു മന്ത്രിസഭയാണെങ്കിൽ തീർച്ചയായും ഗവർണർ കേരളം ഭരിക്കും, പുതിയ മന്ത്രിസഭ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാകുന്നത് വരെ. കാരണം ഒരു തൂക്കു മന്ത്രിസഭയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത്. ഇടതുപക്ഷത്തിൻ്റെ സീറ്റുകൾ കിട്ടുമായിരിക്കും, ഒപ്പം യു ഡി എഫിനും സീറ്റുകൾ കിട്ടുമായിരിക്കും. ബി ജെ പി തീർച്ചയായും ഒരു നിർണായക ശക്തിയായി തന്നെ ഉയർന്നു വരും. 5 മുതൽ 10 വരെ സീറ്റുകൾ ലഭിക്കും എന്നാണ് ബി ജെ പി എൻ ഡി എ നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഭരണത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കൃത്യമായ ഭൂരിപക്ഷം ഇല്ലാതെയുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കേരളം എത്തുമോ എന്നാണ് കേരള ജനതയും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ ഉറ്റുനോക്കുന്നത്. ഇത് ഏത് തരത്തിലുള്ള പ്രതിസന്ധിയാണ് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. എന്തായാലും ഗവർണർ ഭരണത്തിനുള്ള സാധ്യതയുണ്ട്. പിന്നെ 1965 ചരിത്രവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്കറിയാം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ ഒരു വലിയ സംഭവ വികാസമാണല്ലോ. നമുക്ക് നോക്കാം. 32 മാസം ഗവർണർ ഭരിച്ച കാലഘട്ടത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരവസ്ഥയിൽ എന്നാണ് തോന്നുന്നത്. എക്സിറ്റ് പോളുകളും അതുപോലെ പോസ്റ്റ് പോളുകളുമെല്ലാം ഇടത് തുടർച്ച പ്രഖ്യാപിക്കുമ്പോഴും യു ഡി എഫും ഒക്കെ ശക്തമായ പ്രതീക്ഷയിലാണ്, ജനങ്ങൾ ഒപ്പമുണ്ടാകുമെന്നാണ് രമേശ് ചെന്നിത്തല അല്പസമയം മുൻപ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ഈ ചാനലുകളൊക്കെ പറയുന്നത് ശരിയാണെങ്കിൽ ഇപ്പോൾ രാജ്യം ഭരിക്കേണ്ടത് രാഹുൽ ഗാന്ധി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല. എന്തായാലും കാരണം ഈ ചാനലുകൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കേരളത്തിലെ സർവേ ഫലം വേണ്ട 62% പേർ പറഞ്ഞിരുന്നു. മോദിക്ക് 20-21% പേർ മാത്രമേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ചാനലുകളുടെയൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എത്രമാത്രം വിശ്വാസ യോഗ്യമാണ് എന്ന ചോദ്യം കൂടി അവിടെ ഉയരുകയാണ്. 15 സീറ്റ് വരെ കിട്ടുമെന്ന് ബി ജെ പി അവകാശപ്പെടുന്നുണ്ടെങ്കിലും 5 വരെ സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. പി സി ജോർജും 2020 ഒക്കെ ജയിക്കാനുള്ള സാധ്യതയും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇരുമുന്നണികളും ജയം അവകാശപ്പെടുമ്പോൾ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത തൂക്കു മന്ത്രിസഭ, 65 സമാനമായ ഒരു തൂക്കു മന്ത്രിസഭയ്ക്കുള്ള സാധ്യത കൂടി രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. ആർക്കും ഭൂരിപക്ഷം ഇല്ലാതിരുന്നാൽ സർക്കാർ രൂപീകരിക്കാനാകാതിരുന്ന അത്രയും കാലം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലുണ്ട്. നമുക്കറിയാം 65 തെരഞ്ഞെടുപ്പിലാണ് ഇത് സംഭവിച്ചത്. ഒരിക്കൽ പോലും നിയമസഭ ചേർന്നില്ലെന്ന് മാത്രമല്ല ജയിച്ചുവെന്നവർ എം എൽ എ പോലുമായില്ല. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന 3 ആഴ്ച കഴിഞ്ഞപ്പോൾ നിയമസഭ പിരിച്ചുവിട്ടു. സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിൽ തുടർന്നു. കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഉണ്ടായ പിളർപ്പുകൾക്ക് ശേഷമുള്ള ആദ്യ നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിന്റെ കഥയാണ് പറയുന്നത്. കോൺഗ്രസ് പിളർന്ന കേരള കോൺഗ്രസും സി പി ഐ പിളർന്ന് സി പി എമ്മും രൂപീകരിക്കപ്പെട്ട ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് പാർട്ടികൾക്കെല്ലാം നിർണായകമായിരുന്നു. അതുപോലെ തന്നെ നിയോജക മണ്ഡലങ്ങൾ അന്ന് 133 എണ്ണമായിരുന്നു. പിളർന്നെങ്കിലും 40 സീറ്റുകൾ നേടിയ സി പി എം ജനകീയ അടിത്തറയിൽ ഒന്നാമതുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി തങ്ങളാണെന്ന് തെളിയിച്ചു. പ്രമുഖ നേതാക്കളിൽ ഭൂരിപക്ഷവും ഒപ്പമുണ്ടായിരുന്നിട്ടും സി പി ഐയുടെ നേട്ടം 3 സീറ്റുകളിൽ ഒതുങ്ങി. ഒറ്റയ്ക്ക് മത്സരിച്ച കേരള കോൺഗ്രസ് 23 സീറ്റുമായി കരുത്ത് കാട്ടി. കോൺഗ്രസിന് 36 സീറ്റുകൾ. എസ് എസ് പി സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി അന്ന് 13 സീറ്റ് നേടി. ലീഗ് 6 സീറ്റ് നേടി. 12 കക്ഷിരഹിതരുമുണ്ടായിരുന്നു. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം നേടാനായില്ല. സഖ്യസർക്കാർ രൂപീകരണം മാത്രമായിരുന്നു സാധ്യത. പക്ഷേ അന്നത്തെ രാഷ്ട്രീയ സ്ഥിതി അതിന് യോജിച്ചതായിരുന്നില്ല. ഒരു മുന്നണി സംവിധാനത്തിന് കീഴിൽ ഒരു സർക്കാർ രൂപീകരിക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല അന്നത്തെ കാലത്ത്. അതിനുശേഷമാണ് കേന്ദ്രഭരണത്തിന് കീഴിലേക്ക് 32 മാസത്തോളം കേരളം എത്തിയത്. അപ്പോൾ അതിന് സമാനമായ ഒരു ചരിത്രം ഇവിടെ ആവർത്തിക്കാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകരും തെരഞ്ഞെടുപ്പ് വിദഗ്ധരൊന്നും തള്ളിക്കളയുന്നില്ല. കൃത്യമായ ഒരു ഭൂരിപക്ഷമില്ലെങ്കിൽ, ഒരു മുന്നണികൾക്കും ഭൂരിപക്ഷം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംയോജിത മുന്നണി ഭരിക്കാൻ ഉള്ള ഒരു സാധ്യത ഇല്ലെങ്കിൽ, തീർച്ചയായും അത് ഗവർണർ ഭരണത്തിന് കീഴിലേക്ക് പോകും. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം ഭരിക്കുന്ന, അല്ലെങ്കിൽ ഗവർണറുടെ ഭരണത്തിന് കീഴിൽ കേരളമാകുന്ന ഒരു സാധ്യത കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയായാലും നാളെ ഉച്ചയ്ക്ക് ശേഷം ഒരു മണിയോടുകൂടി തന്നെ പൂർണ്ണ ഫലം അറിയാൻ സാധിക്കും. തത്വമായി പ്ലാറ്റ്ഫോമുകളിൽ എല്ലാം തന്നെ വോട്ടെണ്ണലിൻ്റെ തത്സമയ വിവരങ്ങളും വിശകലനങ്ങളും ചർച്ചകളും അതിൻ്റെ വിശദാംശങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ തന്നെ തത്സമയം പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. രാവിലെ 7 മുതൽ തന്നെ തത്വമായി എന്തായാലും ഇത് തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് തത്വമായി പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ ഇത് കാണാനും അത് അറിയാനും ഒക്കെ സാധിക്കും. എന്തായാലും വോട്ടെണ്ണൽ കഴിയട്ടെ, എന്താകുമെന്ന് അറിയില്ല.
എന്തായാലും ഒരു തൂക്കുമന്ത്രിസഭയ്ക്കുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല. ഗവർണർ ഭരണത്തിൽ ഉള്ള സാധ്യതയും ഒരിക്കലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തള്ളിക്കളയാൻ ആകില്ല എന്നാണ് തോന്നുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.